കൂടിപ്പോയ ചേച്ചി ഗൈസ് അടിപൊളിയായി ഗൈസ് നമുക്കൊന്ന് ഒരു കിട്ടിക്കാജ് പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട് ഒരു അടിപൊളി സാധനമാണ് പ്രീമിയം സാധനമാണ് കുഞ്ഞു അൺബോക്സ് ചെയ്തിട്ട് ഓൾറെഡി നമ്മൾ അൺബോക്സ് ചെയ്തതാണ് ഓൾറെഡി നമ്മൾ അൺബോക്സ് ചെയ്തതാണ് അതിലൊന്നാണ് ഡ്യൂഡി ഇട്ടത് നല്ല അടിപൊളി ഒന്ന് നിന്നോളെ ഡ്യൂഡിക്ക് എല്ലാം ചെയ്യണം കേട്ടോ ഇത് മൊത്തത്തിലുള്ളതല്ലേ മൊത്തത്തിലുള്ളതാണ് എനിക്ക് അടിപൊളി അടിപൊളി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ എന്താ പറയാ ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞാല് ഗൂസ്ബെറി ഗൈസ് കണ്ടില്ലേ ഗൂസ്ബെറി ആണ് അവര് എനിക്കും പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട് ഇതാകെ എന്റെ ടീഷർട്സ് ആണ് കാണുന്നത് ഞാനിത് പൊട്ടിച്ചിട്ടില്ല ഡ്യൂഡി പിന്നെ പൊട്ടിക്കലും ഇടലും എല്ലാം വളരെ വളരെ ഫാസ്റ്റ് ആയിരുന്നു ഇത് ഡ്യൂഡി അവിടുന്ന് വാങ്ങണം എന്ന് വിചാരിച്ച ടൈപ്പുള്ള ഒരു ഫാനായിരുന്നു ആ ജാക്കറ്റ് നല്ല അടിപൊളി ക്ലോത്തും കാര്യങ്ങളും കേട്ടോ ഉഷാറാണ് സോ അതേപോലെ തന്നെ വേറൊരു എന്താ പറയാ അവളുടെ ഒരു ക്ലോത്തും ഉണ്ട് ഇവൾക്ക് ആവശ്യമില്ലാതെ കുറെ ഉണ്ട് അതിന്റെ ആവശ്യമില്ല കുഞ്ഞുമോളെ കണ്ടില്ലേ പുള്ളിക്കുട പുള്ളിമേൻ അടിപൊളി കേസ് നല്ല നല്ല വെറൈറ്റി സാധനം അതുപോലെ തന്നെ എനിക്കുള്ളതൊക്കെ ഉണ്ടല്ലേ ഞാൻ പിന്നെ ഇത് ഒരു ടീഷർട്ട് അല്ല ഒരു ഷർട്ട് ആണ് ഞാൻ പേഴ്സണലി ഷർട്ട് ഇടാറില്ല ഓക്കെ കണ്ടില്ലേ എല്ലാ സംഭവം ഉണ്ട് എനിക്ക് കുറെ സംഭവം ഉണ്ട് എനിക്കൊരു പാന്റും ഉണ്ട് ഞാൻ പാന്റും അങ്ങനെ ഇടാറില്ല ഞാൻ ജീൻസ് ഓൺലി ആണ് ഞാൻ ജീൻസ് കുട്ടിയാണ് ജീൻസ് ആണോ പാന്റാ പാന്റാണ് പക്ഷെ എല്ലാം നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളല്ലേ ഞങ്ങള് അടിപൊളി കേസ് വൈറ്റ് ഒക്കെ കട്ട വൈറ്റ് ഒക്കെ ആയിട്ടുള്ള പ്രീമിയം സാധനം ഞാനും അവരുടെ ഒരു ടീഷർട്ട് ആണ് ഇട്ടിരിക്കുന്നത് ഇപ്പൊ കറന്റ് കണ്ടില്ലേ ഗൂസ്ബെറീസ് ബ്രാൻഡ് നെയിം ഒക്കെ ഉണ്ട് സോ ഇതൊന്നും സംഭവം എന്ന് വെച്ചാൽ ഇവർക്ക് ടിക്കാച്ചി ഡ്രസ്സൊക്കെ വെബ്സൈറ്റിൽ ഉണ്ട് സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് പോയി നോക്കല്ലേ ഞാൻ അടിപൊളി ക്വാളിറ്റി ഗൈസ് വേറെ ലെവൽ ക്വാളിറ്റി ഡ്യൂഡി തന്നെ ഒന്ന് നോക്കൂ എങ്ങനെ കൂതറ ലുക്കുള്ള ഡ്യൂഡി ഇതിട്ടപ്പോ നല്ല ലുക്ക് അങ്ങനല്ല അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ഗേൾസിനുള്ളതുണ്ട് അതുപോലെ തന്നെ ബോയ്സിനുള്ളത് മെൻസിന് എല്ലാവർക്കും ഉള്ള അടിപൊളി സാമഗ്രികൾ പല പല സൈസുകളുണ്ട് പ്രത്യേകിച്ച് ചെറിയ കുട്ടി ഐ മീൻ എക്സ് ഉണ്ട് എക്സസ് ഉണ്ട് അങ്ങനത്തെ എല്ലാ എല്ലാ ടൈപ്പ് മോഡൽസ് ഉണ്ടല്ലോ ഞങ്ങള് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും പോയി നോക്കുക എന്തായാലും ഡെലിവറി ഒക്കെ ഫ്രീ ആണ് അതായത് ഇന്ത്യയിൽ ഡെലിവറി ഫ്രീ ആണ് ഇന്റർനാഷണൽ ആകുമ്പോൾ പെയ്ഡ് ആവുന്നുള്ളൂ പക്ഷെ അടിപൊളി ക്വാളിറ്റി ആണ് കേസ് ഇപ്പം തന്നെ ഡ്രസ്സൊക്കെ വാങ്ങാൻ താല്പര്യം ഉള്ളത് ഇപ്പൊ ലിങ്ക് ഉണ്ട് ജസ്റ്റ് ക്ലിക്ക് ജസ്റ്റ് വിസിറ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാങ്ങാം എനിക്ക് ജസ്റ്റ് ഒന്ന് നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന താല്പര്യം ഉണ്ട് വാങ്ങല്ലേ ഞങ്ങള് ഗതപ്പോ ജസ്റ്റ് ഒന്ന് പോവാണ് വേറെ ഒന്നുമില്ല നമ്മ അഫ്ലുവിന്റെ 1 മില്യൺ സെലിബ്രേഷൻ ഉണ്ട് സോ അവിടെ ഒന്ന് ജസ്റ്റ് പോണം അവിടെ പോയിട്ട് എന്തെല്ലാരും ഒന്ന് കണ്ടു പോകാൻ വരണം കാരണം നമുക്ക് വീഡിയോനെ കുറച്ച് പരിപാടികളുള്ള സെറ്റ് ആക്കണ്ട് ഓക്കെ ഗേസ് ഇപ്പൊ ഞാൻ എന്താക്കണ ഒരു അടിപൊളി പരിപാടിക്ക് ഒന്ന് ഇങ്ങനെ കാലിന്റെ മുകളിൽ കാലൊക്കെ കയറ്റി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളെ കൂടെ പ്രൊഫഷണൽ ക്യാമറമാൻ എന്തായിരുന്നു പേരെന്തായിരുന്നു ഓക്സി ആസാനോ ഇതാക്കട നമ്മളെ സ്വന്തം ഇംഗ്ലീഷ് കഫേന്റെ ഓണർ ഗൈസ് ദ ബിസിനസ് മാൻ ദി ലക്ഷാധി കോടി ബാധി ഞങ്ങളോട് ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഇതാക്കണ ഇത് നമ്മളെ അഫ്ലുണ്ട പരിപാടി മച്ചാനെ ഇങ്ങോട്ട് നമ്മളെ അഫ്ലുണ്ട പരിപാടിയാണ് കൺഗ്രാറ്റ്സ് മാൻ 1 മില്യൺ സെലിബ്രേഷൻ ആണ് ഇതാക്കണ ഇവിടെ കേക്കൊക്കെ കെട്ടാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അഫ്ലുണ്ട കല്യാണം വരുമ്പോലെ കല്യാണം വയസ്സ് എത്ര എനിക്ക് എന്റെ വയസ്സ് എത്ര അപ്പൊ ഏകദേശം കെട്ടി തീരാനായി കുഴപ്പല്ല ഇക്കെത്തർക്കും നേരായിട്ട് വന്നിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇക്ക വരുമ്പോ നീ പണി കൊടുക്കാന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു പോസ്റ്റ് 5 2 ഒക്കെ എടുത്ത് ഇക്കന്റെ മേത്ത് നിന്ന് പരീക്ഷിച്ചു നോക്കിയാലോ പോസ്റ്റ് പറഞ്ഞ നിക്കണം പക്ഷെ ഇക്ക നിക്കോന്ന് അറിയത്തില്ല കാരണം ഡ്യൂഡ് എപ്പോഴും ഡ്യൂഡാണെന്ന് പറഞ്ഞ് നിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാണ് പറ്റിയാ പറ്റി അപ്പൊ എനിക്ക് എന്തെങ്കിലും 2 നോക്കണം എന്തൊക്കെ ചെയ്യാന്ന് ആദ്യം ഞാൻ സെറ്റ് ചെയ്യട്ടെ വീട് എത്താ നിർത്തട്ടെ വീഡിയോന്റെ കാര്യം ഓർമ്മ വന്ന് ഡ്യൂഡി സംസാരിക്കരുത് പുറത്തേക്കണോ
ഒന്നും പറ്റില്ല പോസാണ് എനിക്ക് എന്തും ചെയ്യ നേരെ വെക്ക അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം മേലോട്ട് ഒഴിക്കൂ കൈ കഴിയുന്നുണ്ട് ആ സാല പോസാണ് ഞാൻ ഡ്രൈവ് ചെയ്യാ ആദ്യം ഇന്ന പറഞ്ഞിട്ട് കാര്യം അൺപോസ് ചെയ്യുന്നേരം നിങ്ങൾ എന്റെ ലിപ്സ്റ്റിക് വെറുതെ തീരാ വേറെ എന്തെല്ലാം നോക്കിക്കാൻ പറഞ്ഞ കുരുട്ട് കൈ കഴിയുന്നടി ഉമ്മ അതെന്താ സംസാരിക്കല്ലോ ഹാപ്പി വാലന്റൈൻസ് ഡേ ലാച്ച് ഇങ്ങോട്ട് നോക്കിയ കക്കനെ മൊത്തം നോക്കിയ ഹാപ്പി വാലന്റൈൻസ് ഡേ നമ്മക്ക് ഇയ്യോള്ളൂ എനിക്ക് ഇയ്യോള്ളൂ ലാസ് ഈ പോലെ ലാസ് എന്റെ വാലന്റൈൻസ് ഡേ അതും പോയി നമ്മള് കൊറേ ഇൻസ്റ്റഗ്രാമിൽ റീൽസിലൊക്കെ ഐഫോണിന്റെ ബാക്കിൽ ഇങ്ങനെ ഇതൊരു സ്വിച്ച് ആണ് അല്ലെ ഇതൊരു ബട്ടൺ ആണ് സോ ഞാൻ ജസ്റ്റ് കാണിച്ചെടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോണ്ടേ പിന്നെ ആപ്പിളിന്റെ ആ ഒരു ഐക്കൺ ഇതാക്കണം വേറെ ബട്ടൺ ഒന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോ രണ്ട് ടാപ്പ് ചെയ്യണ്ടില്ല രണ്ട് ടാപ്പ് സ്ക്രീൻഷോട്ട് രണ്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ഓ സോറി എടപ്പോയി അടിപൊളി പിന്നെ മൂന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്യട്ടോ അത് വേറെ എന്തോ ഉള്ളിലുള്ള സെൻസർ കാര്യങ്ങളിട്ടാണ് എനിക്ക് അറിയില്ല എന്തായാലും ബലൂൺ ഇങ്ങോട്ട് എടുക്കണം വേണ്ട വേണ്ട ആരേടോ കോളേ നീ വാലന്റൈൻസ് ഡേ സത്യം പറ ഹലോ ബാബു ഫോൺ കൊണ്ടുവരും ഒരു ആവശ്യത്തിന് വിളിക്കുക ഒന്നല്ലേ വെച്ചോ ഹലോ സംസാരിക്കാൻ പറ്റില്ല എനിക്ക് അവിടെ നിന്നോട്ട് എന്താ ചെയ്തോട്ട് ബാബു കോൾ വെച്ചില്ലേട്ടോ ഫോൺ കട്ടാക്കി ഇല്ല നീ സംസാരിക്കുന്നു പറഞ്ഞില്ലേ നീ സംസാരിക്കരുത് ചവിട്ടിനത് ഫോൺ കട്ടാക്കി ഫോൺ കട്ടായിനെ എന്തേക്കാ സംസാരിച്ചോണ്ടാണ് ഇത് മനസ്സിലായോ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കരുത് ചലഞ്ച് ഉള്ള ചലഞ്ച് എന്തിനാണ് സംസാരിക്കുന്നേ എന്താണ് മുഖത്ത് വെള്ളം നിങ്ങൾ അത് ഞാൻ ആര് കണ്ടില്ല വെള്ളം കണ്ടുവെച്ചത് തുള്ളി ക്ലാസ്സില് പിന്നെ ഞാൻ പറഞ്ഞു മിണ്ടരുതെന്ന് പോസ് പറഞ്ഞാടി എന്താണ് എനിക്ക് മിണ്ടുന്നെന്തിനാ നീ എനിക്ക് ദേഷ്യം പിടിച്ചോണ്ട് ഇങ്ങനെയൊക്കെ മനസ്സിലായോ നമുക്ക് ഇക്കന്റെ റൂമിലേ പോവാ അവിടെ കുറച്ചുകൂടെ ഒന്ന് പോസ് ചെയ്യിപ്പിക്കട്ടെ എന്താ ചെയ്യുന്ന നോക്കണല്ലോ വാലന്റൈൻസ് ഡേ ആയിട്ട് കളനെ പിടിക്കണോ എന്താന്ന് ഇവിടെ നോക്ക് നോക്ക് പോസ് അങ്ങനെ അവിടെ നീ ആരോട് ചാറ്റ് ചെയ്യുന്നേ സത്യം നീ ആരോട് ചാറ്റ് ചെയ്യുന്നു ഇവിടെ വന്നിട്ട് ഇതാരണി നോക്കട്ടെ വാടാ ബാക്ക് അടിച്ച് കൊല്ലൂലേ ആരോ നോക്കട്ടെ എന്താണ് എത്ര മിസ് കോളാണ് മീയ നീ എന്താ ഇഷ്ടാണെന്നാണോ ആ കുട്ടീനെ ഇഷ്ടാണോ നോക്കി ഞാൻ സെറ്റ് ആക്കിയരാ എന്താ ഞാനത് എല്ലാരോടും പറഞ്ഞ എന്റെ പോസ് നിർത്തിക്കോ പോസ് നിർത്തില്ല പ്രശ്നം ഒന്ന് ചലക്കാണ്ട് പോടിയായിരുന്നു നോക്കട്ടെ ലവ് യു ടു ഇങ്ങോട്ട്
അല്ല ആ കുട്ടിക്ക് അറിയില്ലല്ലോ ഞാൻ വെറുതെ അയച്ചെന്ന്. പിന്നെ ഇങ്ങനെ ലവ് യു ടു തന്നെ രണ്ട് ഹാർട്ടും ലൗച്ചിനും അതൊക്കെ ഈ ഐ ലവ് യു എന്ന് പറഞ്ഞൊക്കെ എല്ലാരും അങ്ങോട്ടും പറയണതാ. അല്ല അതല്ല സംഭവം അല്ല. ഞാൻ അന്നോട് അൺപോസ് പറഞ്ഞോ ഇല്ലേ അത് എനിക്ക് അറിഞ്ഞാ മതി. ഇല്ല ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇതാ പിടിച്ചോ. ഒരു ഒരു എന്താ പറയുക ഒരു കുപ്പി വെള്ളം മുഴുവൻ ഞാൻ കൊ. കാരണം ഇനി ആവശ്യം വേണ്ടി വരും കേട്ടോ. എന്താ ഒന്നാമത്തെ കാര്യം ഡ്യൂഡിനോട് ഇങ്ങനത്തെ ഒരു കളി ഉണ്ടെന്ന് പറഞ്ഞില്ല ഞാൻ. നമ്മളവിടെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പോ ഞാൻ അവളെ വിളിച്ചിരുന്നു എന്താണെന്ന് വെച്ചാൽ അവളെ ഇതൊന്നും പറ്റൊന്നും പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ വട്ടോ എന്റെ പ്രൈവറ്റ് ചാറ്റ് കയറി ചാറ്റി. അതെ ക്ഷമിച്ചി അത് വിവരല്ലായ്മ കൊണ്ട് പറയാം. ഫസ്റ്റ് വട്ടം മകത്ത് വെള്ളയച്ചു അതും വിവരല്ലായ്മ പറയത്തണ്ട. ഇനി ഞാൻ എന്നെ കൊന്നാലും ഞാൻ എന്തിനു വിചാരിച്ചാ മതി. ഈ ഡ്രസ്സും ഞാൻ മാറ്റണെങ്കിൽ ഇന്ന് സാധിക്കും. ഇനി വേറെ ഡ്രസ്സ് ഇട്ട് മാറ്റുവാ. ഞാൻ ഒരു കുപ്പി വെള്ളം മുഴുവൻ അവിടെ വെച്ചിട്ടുണ്ടാക്കാൻ മൂത്തിത്തേക്കുള്ള മോനെ. ഇന്ന് എന്ത് രസമുള്ള ദിവസം. ഇന്ന് ഫുൾ എന്റെ കയ്യിലാണ് ക്യാമറ. ഇന്നിക്കടെ മേത്ത് വെള്ളം ഒഴിക്കുക. എന്ത് കുട്ടിയാണ് നോക്കൂ. സത്യം പ്രത്യേക ഒരു സന്തോഷം എടുക്കുക. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഡ്യൂഡിക്ക് നല്ലൊരു പ്രാങ്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഇന്നത്തെ ദിവസം എനിക്ക് കുറെ കിട്ടി. ഞാൻ ആ പോയി വന്ന് കുറച്ച് ഡ്രൈവ് ചെയ്യണ്ടായിരുന്നു. പോയി വന്ന് പിന്നെ ഇവിടെയൊക്കെ എത്തി ഞാൻ എന്ന് ആലോചിക്കുന്ന ഇടയിലാണ് ഇത് മൊത്തം ഡ്യൂടി സെറ്റ് ആക്കിയത്. സോ എന്തായാലും ഇൻഷാല്ല ഡ്യൂടിന്റെ കണ്ണിന്ന് കണ്ണീര് കണ്ണുനീരിങ്ങനെ പുഴയാതെ ഞാൻ എന്തായാലും പണിയറിഞ്ഞോളാം. ഞാൻ വെറും വാക്ക് പറയാറില്ല. എന്റെ എന്റെ മച്ചാന്മാർക്കറിയാം ഞാൻ വെറും വാക്ക് പറയാറില്ല. വെറും വാക്ക് പറയാറില്ല. വെളുത് വെളുത് പാളിപ്പോണ വാക്ക്. പക്ഷെ എന്റെ വാക്ക് കറക്റ്റ് നിക്കണ വാക്കാണ്. അത് ഞാൻ ചെയ്തൊരു ഗൈസ് ഒരു കിടുക്കായി സാധനം ഗൈസ്. കൊറേ ആൾക്കാരൊക്കെ വെച്ചിട്ട് ഞാൻ ഇവിടെ മാത്രല്ല കൊറേ ആൾക്കാരെ വെച്ച് ഇവിടെ ഒരു ട്രാപ്പ് ഞാൻ വെച്ചു. ഞാന് ബംഗാളികളാണ് ഇറക്കൂ. എന്നെ തട്ടിക്കൊണ്ടു കിഡ്നാപ്പ് എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ടു പോകും കാറിട്ടിട്ട് എന്നിട്ട് ഫ്രാങ്ക് ആക്കും. എല്ലാം എന്താ സെറ്റാക്കണ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോസ്റ്റ് ചാലഞ്ച്. ഇന്ന് വീട് ഫുള്ളായിട്ട് അങ്ങോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ വിചാരിക്കും ഇനി ഇങ്ങനത്തെ കുറച്ച് ചെയ്യണം പോസ്റ്റ് ചാലഞ്ച്. ഇനിക്ക് വരുന്ന വീഡിയോയിലൊക്കെ ഗൈസ് നിങ്ങൾ കാണും കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.